ഡി സി സി പ്രസിഡന്റ് പട്ടിക പരിശോധിക്കൂ അപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ മോശക്കാരാണ് എന്ന് പറയാനല്ല ശ്രമിക്കുന്നത് അതിൽ ആത്മാർത്ഥതയുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ജനസ്വാധീനമുള്ള നേതാക്കന്മാരൊക്കെയുണ്ട് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് സാധ്യമാക്കാൻ കഴിയുന്ന എത്ര നേതാക്കന്മാർ ഈ പതിനാല് പേരുടെ പട്ടികയിലുണ്ട് എന്ന് ആത്മാർത്ഥമായി ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ മാറ്റിവച്ചിട്ട് ചിന്തിച്ചു നോക്കൂ ഗ്രൂപ്പുകൾക്ക് അതീതമായിരിക്കും പ്രവർത്തന പാരമ്പര്യം മാത്രമായിരിക്കും ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം മാത്രമായിരിക്കും മാനദണ്ഡം എന്ന് പറഞ്ഞ് ഇത്രയും നാൾ കടിപിടികൂടി ഗ്രൂപ്പ് നേതൃത്വത്തെയൊക്കെ വെല്ലുവിളിച്ച് സതീശനും സുധാകരനും അവരോടൊപ്പം നിൽക്കുന്നവരും ചേർന്ന് തയ്യാറാക്കി പുറത്തുവിട്ട ഈ പട്ടിക ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവിന് കാരണമാകും എന്ന് ഏതെങ്കിലും കോൺഗ്രസ് അണികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗ്ഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിലധികം ഞങ്ങൾ നേടിക്കളയും അൻപത്തിരണ്ട് യുവമുഖങ്ങളുടെ അടക്കം പേരുമായി വന്നപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തകർത്ത് കളയും എന്ന് പറഞ്ഞ അതേ മനോഭാവത്തോടു കൂടിയാണ് ഈ പട്ടികയെയും അന്ധരായ കോൺഗ്രസ് അണികൾ കാണുന്നത് അങ്ങനെ കാണരുത് ഇപ്പം മലപ്പുറത്ത് വി എസ് ജോയ് വന്നു വി എസ് ജോയി മിടുക്കനായ ചെറുപ്പക്കാരനാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന നല്ല ഡി സി സി പ്രസിഡന്റ് പക്ഷേ മലപ്പുറം എന്നത് കോൺഗ്രസിന് ഒരു വലിയ കോട്ടയൊന്നുമല്ല മുസ്ലിം ലീഗിൻ്റെ തണലിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരിടം അതിനപ്പുറത്തേക്ക് അവിടെ വലിയ കാര്യങ്ങളൊന്നും കോൺഗ്രസ്സിന് ചെയ്യാനില്ല എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് വന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഇതാ ഒരു മുസ്ലിം ഡി സി സി പ്രസിഡന്റ് വന്നിരിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷ ഇതാ ഒരു ക്രിസ്ത്യൻ ഡി സി സി പ്രസിഡന്റ് വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ആഘോഷങ്ങളുണ്ട് എറണാകുളം പോലെ കോൺഗ്രസ്സിന് വലിയ വേരോട്ടമുള്ള ഇടത്ത് ആര് ഡി സി സി പ്രസിഡന്റായി വന്നാലും കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് പിന്തുണയ്ക്കുന്ന പരമ്പരാഗത വിഭാഗങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള ആ യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഇപ്പം മുഹമ്മദ് ഷിയാസും വി എസ് ഒക്കെ നല്ല ചെറുപ്പക്കാരാണ് പക്ഷെ ആ ചെറുപ്പക്കാർ വന്നിരിക്കുന്ന ഇടം കോൺഗ്രസിന്റെ അതിശക്തമായ വേരോട്ടമുള്ള ഇടങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വേണ്ടിവരുന്ന ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് ഇവിടങ്ങളിലാണ് കോൺഗ്രസിൻ്റെ വേരറ്റ് പോയിരിക്കുന്നത് പാലക്കാട് അങ്ങനെ വേരറ്റ് പോയിരിക്കുന്ന ഈ ജില്ലകളിലൊക്കെ ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതിൽ സംഘടനയോട് എന്തുമാത്രം നീതി പുലർത്താൻ ഈ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം അണികൾ സ്വയം ചോദിച്ചു തുടങ്ങണം തിരുവനന്തപുരത്തെ പാലോടിരവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുവങ്ങാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുകയും കൃത്യമായി ചരട് വരികൾ നടത്തുകയും ചെയ്തയാളെന്ന് തെളിവ് സഹിതം അന്വേഷണ കമ്മീഷന് മുന്നിലും പരസ്യമായും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന പി എസ് പ്രശാന്ത് കാലു വാരി തോൽപ്പിക്കാൻ ശ്രമിച്ചവന് റിവാർഡ് കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ റിവാർഡ് തന്നെ കൊടുത്തു താനില്ലെങ്കിൽ ഈ ലോകമില്ല എന്നുള്ള ചിന്തയിലുള്ള ഒരു നേതാവാണ് എന്ന് പ്രശാന്ത് പരസ്യമായി തന്നെ പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി പാലോട് രവി എന്ന് പറയുന്ന നേതാവ് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് തന്നെ പക്ഷേ ആ നേതാവ് എഴുപത്തിരണ്ടാം വയസ്സിൽ ജനങ്ങളുടെ ഇടയിൽ അസാമാന്യ സ്വാധീനമുള്ള ആളാണ് എന്നൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വം കാണുകയാണ് എങ്കിൽ പരമദയനീയമെന്ന് മാത്രമേ ആ ചിന്തയെക്കുറിച്ച് പറയാനുള്ളൂ എത്രയോ ചെറുപ്പക്കാരുണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലും സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഇത് ഈ പറഞ്ഞതുപോലെ പഴയ വീഞ്ഞിനെ എടുത്ത് പുതിയ കുപ്പിയിലാക്കിയിട്ട് ഇതൊരു ഭയങ്കര വീര്യമാണ് എന്ന് പറഞ്ഞ് ആണികൾക്ക് നൽകാനുള്ള ഒരു പരിപാടി എന്നുള്ളത് മാത്രം തൊട്ടപ്പുറത്ത് കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദ് അംഗീകാരമുള്ള നേതാവ് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് അനിവാര്യമായ നേതൃപാഠവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം കൊല്ലം ജില്ലയിൽ നിന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീരഗാഥകളൊക്കെ പാടിപ്പുകഴ്ത്തുന്നുണ്ട് വീരഗാഥകൾ പാടിപ്പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നുപോയ കോൺഗ്രസിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റുമാരുടെ മുന്നിലുള്ളത് ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇത് ഒരു വലിയ ചോദ്യവാദിത്തത്തിൽ അവശേഷിക്കും ആലപ്പുഴയിലെ ബാബു പ്രസാദും പത്തനംതിട്ടയിൽ സതീഷ് കെ സതീഷും കോഴിക്കോട്ടെ പ്രവീൺകുമാറും ഒക്കെ ആ ഗണത്തിൽ തന്നെ പെടുത്താവുന്നവരാണ് എല്ലാവരും ചില നേതാക്കളുടെ സ്വാധീനത്തിൻ്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടികയിൽ ഇടം പിടിച്ചവർ ഈ പട്ടികയിൽ സ്വാഭാവികമായി നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ കാസർഗോട്ട് ഫൈസലിനെ പോലെ ജോയിയെ പോലെ ഷിയാസിനെ പോലെ നാട്ടകം സുരേഷിനെ പോലെ ഒക്കെ മിടുക്കരായിട്ടുള്ള ആളുകളും ഇടം പിടിച്ചിട്ടുണ്ട് എങ്കിലും കോൺഗ്രസിന് അതിൻ്റെ ശക്തമായ തിരിച്ചുവരവിന് അടിത്തറ പാകേണ്ടുന്ന പ്രധാനപ്പെട്ട ജില്ലകളിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ പിന്നെ കോഴിക്കോട് തൃശ്ശൂർ പോലുള്ള പാലക്കാട് പോലുള്ള ജില്ലകളിൽ അവിടെയൊക്കെ തീരുമാനങ്ങളിൽ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവ് തുറന്നു പറയുമ്പോൾ താൽക്കാലിക സസ്പെൻഷൻ എന്നുള്ള ഉമ്മാക്കി കിട്ടും എന്ന് ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ കോൺഗ്രസിൻ്റെ അടിത്തറ തോണ്ടുകയാണ് ചെയ്യുന്നത്